എന്റെ പൊന്നു, കിടിലം വ്യൂ എന്ന് പറഞ്ഞ കിടിലം വ്യൂ ആണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഹലോ ഗൈസ്, നമസ്കാരം. ട്രിപ്പി മച്ചാന്റെ മറ്റൊരു വ്യത്യസ്തമായ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ പിങ്ക് സിറ്റിയിലാണ്. പിങ്ക് സിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ജയ്പൂർ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ ആഗ്രയിൽ നിന്നും ജയ്പൂരിലേക്ക് എത്തി. വൈകിട്ട് 7 മണിയോട് കൂടിയാണ് നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ ഹവാമഹലിലേക്ക് വന്നേക്കാണ്. ഹവാമഹലിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ജയ്പൂരിലെ ഹവാമഹലിലെ കാഴ്ചകൾ കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഹവാമഹലിന്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ്. വ്യൂവിന്റെ കാര്യത്തിൽ താജ്മഹൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹവാമഹലാണ്. 953 കിളിവാതിലിനോട് കൂടിയ ഒരു അത്ഭുത നിർമ്മിതിയാണ് ഹവാമഹൽ എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കിരീടത്തിന്റെ മാതൃകയിലാണ് ഹവാമഹലിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. നമ്മളിവിടെ ഹവാമഹലിന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കാൻ നേരത്ത് ഒരു കിരീടം എടുത്ത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കോ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഹവാമഹലിന്റെ ഫ്രണ്ട് വ്യൂ കണ്ടതിന് ശേഷം ഹവാമഹലിന്റെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മുമ്പശത്തോടെയുള്ള ഒരു വഴിയിലൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലൂടെയാണ്. മെയിൻ ഗേറ്റിലൂടെ വന്നാൽ മാത്രമേ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ രാജസ്ഥാനി ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളും ചെരുപ്പുകളൊക്കെ വാങ്ങാനായിട്ട് ലഭിക്കും. ഹവാമഹലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 50 രൂപയാണ്, വിദേശികൾക്ക് അത് 200 രൂപയാവും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഹവാമഹലിന്റെ പ്രവർത്തന സമയം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഹവാമഹലിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഹവാമഹലിന്റെ ഒരു ഡാൻസിങ് ഹാളാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ആദ്യം കയറി വരുന്നത് ഈ ഡാൻസിങ് ഹാളിലേക്കാണ്. ഹവാമഹൽ എന്ന് പറയുന്നത് ഒരു പാലസ് ആണ്. 1799 ഈ ഹവാമഹൽ നിർമ്മിച്ചത്. 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടം ഭരിച്ചിരുന്ന മഹാരാജ സവായ് പ്രതാപ് സിംഗ് എന്ന രാജാവാണ് ഈ ഹവാമഹൽ പണിതത്. ലാൽചന്ദ് ഉസ്ത എന്ന് പറയുന്ന ആളാണ് ഈ ഹവാമഹലിന്റെ പ്രധാന ശില്പി. ചെറിയ ചെറിയ 953 കിളിവാതിലുകളുണ്ട് ഈ കൊട്ടാരത്തിന്. കാറ്റൊക്കെ ഏത് സമയം കടന്നു വരുന്ന രീതിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് ഹവാമഹൽ എന്ന പേര് വരാൻ കാരണം. 5 നിലകളുള്ള ഒരു കൂറ്റൻ മാളികയാണ് ഹവാമഹൽ എന്ന് പറയുന്നത്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹവാമഹൽ നിർമ്മിച്ചത്. ഇതിന്റെ മറ്റൊരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ സമയത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് കൊട്ടാരത്തിന് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അവർക്ക് പുറലോകം കാണുന്നത് ഈ കൊട്ടാരത്തിലുള്ള ജനലിലൂടെ നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ ഹവാമഹൽ നിർമ്മിച്ചത്. അങ്ങനെ ഈ ചെറിയ ചെറിയ കിളിവാതിലിലൂടെ നോക്കിയിട്ടാണ് കൊട്ടാരത്തിന് പുറത്ത് നടക്കുന്ന കാഴ്ചകളൊക്കെ കൊട്ടാരത്തിനുള്ളിലുള്ള സ്ത്രീകൾ കണ്ടുകൊണ്ടിരുന്നത്. ഹവാമഹൽ പണികഴിപ്പിച്ച മഹാരാജ പ്രതാപ് സിംഗിന്റെ ഒരു മെഴുക് പ്രതിമയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തൊള്ളായിരത്തി 953 കിളിവാതിലുകൾ ഉള്ളതുപോലെ തന്നെ കൊച്ചു കൊച്ചു തൂണുകളുള്ള ഒരു കൊട്ടാരം കൂടിയാണ് ഹവാമഹൽ. നമ്മൾ പോകുന്ന വഴി നോക്കുകയാണെങ്കിൽ ഒരുപാട് തൂണുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഹവാമഹലിന്റെ താഴത്തെ നിലയിൽ നിന്നും മുകളിലത്തെ നിലയിലേക്കാണ്. ഇതുപോലുള്ള വീതി കുറഞ്ഞ ഒരു വഴിയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാനായിട്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കണ്ട ഡാൻസിങ് യാർഡാണ്. നൃത്ത പരിപാടികളൊക്കെ നടക്കാൻ നേരത്ത് ഇവിടെ ഇരുന്നാണ് രാജാവ് ആ നൃത്തം കാണുന്നത്, റാണി കാണുന്നത് അവിടെ ഇരുന്നാണ്. അതേപോലെ തന്നെ കൊട്ടാരത്തിന് ചുറ്റുമായിട്ട് ഭടന്മാർ കാവൽ നിൽക്കുന്ന സ്ഥലമാണിതൊക്കെ. നമ്മൾ ഹവാമഹലിൻ്റെ ഉള്ളിലൂടെ നടന്ന് കിടന്ന് അങ്ങനെ മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ധാരാളം ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള ഒരു മണ്ഡപമാണിത്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഗൈസ്. പഴച്ചാറുകളും അതുപോലെ തന്നെ പ്രകൃതിദത്തമായ നിറങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ പെയിൻറ്റിങ്സുകൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നൊക്കെ ഓരോരോ കിളിവാതിലുകളാണ്. ജയ്പൂർ നഗരത്തിൻ്റെ കാഴ്ചകൾ ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഇരുന്ന് റാണിമാർക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓരോരോ കിളിവാതിലുകൾ തിരിയുന്നത്. അങ്ങനെയുള്ള ഒരു കിളിവാതിലിൻ്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജയ്പൂർ സിറ്റിയുടെ ഒരു മനോഹരമായ വ്യൂ ഇവിടെ നോക്കുമ്പോൾ കിട്ടും. വളരെ മനോഹരമായ രീതിയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ട് ഹവാമഹൽ. നോർത്ത് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലെ മുറുക്കി തുപ്പിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കുത്തിവരച്ചിട്ടിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെയില്ല. വളരെ മനോഹരമായ രീതിയിൽ പെയിൻറ്റിംഗ് ഒക്കെ അടിച്ച് സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഉള്ളത് ഹവാമഹലിൻ്റെ 3-ാമത്തെ നിലയിലാണ്. 3-ാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനലുകളിൽ പല നിറങ്ങളിലുള്ള ഗ്ലാസ് ഒക്കെ ഒട്ടിച്ച് അതിനകത്തേക്ക് വെയിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ റൂമിൽ വരുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് മിററാണ്, മിററൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരോ ഡിസൈൻസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ റൂമിൽ. അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്.
നമ്മളിനി ഈ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നാലാമത്തെ നിലയുടെ മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ പാവകളി നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ കാശ് കൊടുക്കുകയാണെങ്കിൽ ഇവർ പാവ കളിക്കുന്നത് ലൈവായിട്ട് കാണിച്ചു തരും. ഏറ്റവും താഴത്തെ നിലയിലും ഇതുപോലെ ഒരു സംഘം പാവ കളിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നാലാമത്തെ നിലയുടെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വീതി കുറഞ്ഞ ഒരു ഇടവഴിയാണിത്. നമ്മുടെ തിരുവനന്തപുരത്തെ ഇന്ത്യൻ കോഫി ഹൗസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ഇടവഴിയാണ് മുകളിൽ കയറി പോകാനായിട്ടുള്ളത്. നമ്മളങ്ങനെ നാലാമത്തെ നിലയുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ്. ഇതുപോലെ വീതി കുറഞ്ഞ ചെറിയ സ്റ്റെപ്പിൻ്റെ മുകളിലൂടെ നടന്നു വേണം നമുക്ക് അഞ്ചാമത്തെ നിലയുടെ മുകളിലേക്ക് എത്താനായിട്ട്. അഞ്ചാമത്തെ നിലയുടെ മുകളിൽ കയറിയിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റിയുടെ ഒരു കിടിലും വ്യൂ നമുക്ക് ഇവിടെ നോക്കാൻ നേരത്ത് കാണാനായിട്ട് കഴിയും. ഹവാമഹലിൻ്റെ അഞ്ചാമത്തെ നിലയുടെ മുകളിൽ നിന്ന് നോക്കാൻ നേരത്ത് നമുക്ക് ജന്തർമന്ദർ കാണാനായിട്ട് സാധിക്കും. ജന്തർമന്ദറിലെ ഒരു നിർമ്മിതിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജന്തർമന്ദർ എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഡൽഹിയിലെ ജന്തർമന്ദറിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്താണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മെട്രോയിലാണ് ഞങ്ങൾ ഹവാമഹലിലേക്ക് വന്നത്. ഹവാമഹലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഹവാമഹലിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷന്റെ പേര് ബഡി ചൗപ്പർ എന്നാണ്. 100 മീറ്റർ ദൂരം മാത്രമാണ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഹവാമഹലിലേക്കുള്ളൂ. മെട്രോയ്ക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഊബർ ടാക്സികളൊക്കെ ധാരാളം നമുക്ക് ലഭിക്കും. നമ്മൾ ഹവാമഹലിൽ നിന്ന് നോക്കാൻ നേരത്തെ നമുക്ക് അവിടെ മുകളിലായിട്ടൊരു പാലസ് കാണാം, ഒരു കോട്ട പോലെ. എനിക്ക് തോന്നുന്നത് അംബർ പാലസോ നവഗ്രഹ ഫോർട്ടോ അങ്ങനെ എന്തോ സംഭവമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സിറ്റി പാലസ് കാണാം. സിറ്റി ഒരു പതാക പാർന്ന് കണ്ടിട്ടില്ലേ, അതാണ് സിറ്റി പാലസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഹവാമഹലൊക്കെ കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹവാമഹലിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.